നമ്മളിൽ അടുത്തുള്ള ഒരു വെറൈറ്റി ആണ് ഡബിൾ കണ്ണി. ഡബിൾ കണ്ണി അല്ലേ? ഇതിന് രണ്ട് കണ്ണും വേറെ വേറെ, ഒരു കണ്ണ് കളറും ഒരു കണ്ണ് ഒരു മഞ്ഞ കളർ പോലത്തെ, ഒരു കണ്ണ് ബ്ലാക്ക്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അജിത്. നമ്മളിന്നും സന്ദീപേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് സന്ദീപേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വീഡിയോ എടുക്കാനല്ല. അല്ലല്ല ദീപേട്ടാ, ഇന്ന് നമ്മളെത്തിയിരിക്കുന്ന പറഞ്ഞാൽ അത് തന്നെ, നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു പ്രോ നമ്മളെ ആളുടെ വീട്ടിലേക്ക് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സന്ദീപേട്ടൻ്റെ ഈ മറ്റേ അയനൂരിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ കരിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അക്കിക്കാവ് അടുത്ത് കരിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളോട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ആൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ വഴിക്ക് വരുന്നല്ല, അപ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള സന്ദീപേട്ടോടെ ഉണ്ട്. അപ്പോൾ ആളെ കൂടെ നമ്മളെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളിപ്പോൾ പ്രാവ് വളർത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ് ഇങ്ങനെ ലോഫ്റ്റ് യൂസിനും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് കാണാനായാലും നേരിട്ട് കാണലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് അവിടെ നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോലെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അതന്നെ, അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ കരിക്കാട് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. കുന്നംകുളത്ത് നിന്ന് അക്കിക്കാവ് വരുമ്പോൾ അക്കിക്കാവിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് നമ്മളങ്ങനെ കരിക്കാടെത്തി. കരിക്കാട് സെൻറ്ററിൽ തന്നെയാണ് നിസാർക്കാളെ വീട്. ആ സൈക്കിളിൻ്റെ അടുത്ത് നിൽക്കുന്നില്ലേ ആ ബ്ലാക്ക് ഷർട്ട്, ആളാണ് നമ്മുടെ നിസാർക്ക. ഈ കാണുന്ന എന്നിട്ടാളുടെ വീട് ഈ കാണുന്ന മൊബൈൽ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വീട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാനാണ് നമ്മൾ ഇത്ര ഡീറ്റെയിലായിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ നിസാർക്കാടെ ലോഫ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നിസാർക്കാടെ ലോഫ്റ്റും സെറ്റപ്പൊക്കെ. നമ്മളെ നിസാർക്ക ഇവിടെ ഉണ്ട്, അതുപോലെ നമ്മുടെ സന്ദീപേരനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ റോഡിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വീട്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നിട്ട. അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ. ഇതാണ് പുള്ളിക്കാരൻ്റെ ലോഫ്റ്റ്, നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളുടെ അടുത്ത് തന്നെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പോൾ നമ്മളങ്ങനെ നിസാർക്കാട് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ നിസാർക്ക. നിസാർക്കാടെ സ്ഥലവും കാര്യങ്ങളൊക്കെ നിസാർക്ക തന്നെ പറഞ്ഞുതരും. ബാക്കി കാര്യങ്ങൾ നമുക്ക് നിസാർക്കാട് ചോദിക്കാം. അപ്പോൾ നിസാർക്ക, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോയിലോട്ട് കയറാം. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇക്കടെ സ്ഥലവും അതുപോലത്തെ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് പറയൂ. ഞാൻ, എൻ്റെ പേര് നിസാർ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ സ്ഥലം വരുന്നത് കരിക്കാടാണ്. കുന്നംകുളത്ത് നിന്ന് വരുമ്പോൾ അക്കിക്കാവിൽ നിന്ന് ലെഫ്റ്റ് വരും. അവിടെ നിന്ന് കരിക്കാട് സെൻ്ററാണ്, പ്രോപ്പർ കരിക്കാട് സെൻറ്റർ തന്നെയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള പേര് ഫാൻറ്റൈൽസ് ഉണ്ട്, ബൊക്കാറുണ്ട്, പിന്നെ മാക്സി പൗഡർ, ക്ലാഡിറ്റാന പൗഡർ, പിന്നെ കുറച്ച് ക്രോസ് പ്രാവുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എത്ര നാളായി ഇക്ക ഇവിടെ പ്രാവിന് വളർത്തുന്നു പറഞ്ഞിട്ട്? കേജും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടൊക്കെ ഞാനൊരു 3 കൊല്ലമായി. ഇപ്പോൾ 3 കൊല്ലത്തോളം തുടർച്ചയായിട്ട്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറാണ്. അതെ, നമ്മളെ വീഡിയോ കണ്ടിട്ടാണ്. എൻ്റെ നമ്പർ ചോദിച്ചിട്ട് സന്ദീപേട്ടൻ തന്നാണ്. അപ്പോൾ നമ്മളെ സന്ദീപേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ടാണ് ഇക്ക എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ സന്ദീപേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഓടിക്കാടി വന്നേ. ഇന്നലെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഇന്നലെ മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. സന്ദീപേട്ട, അപ്പോൾ നമുക്ക് അകത്ത് കയറല്ലേ? ഇതാണ് ഞങ്ങളുടെ ലോഫ്റ്റ് ഇട്ട. അപ്പോൾ ഇതാണ് ആളുടെ ലോഫ്റ്റും സെറ്റപ്പും ഒക്കെ. എത്ര കള്ളി കേജുകളാണ് ഇപ്പോൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്? ബ്രീഡിംഗ് കേജ് ആയിട്ട് 8 കേജ് ഉള്ളൂ. 8 കേജ് ബ്രീഡിംഗ് കേജ്, ബ്രീഡിംഗ് കേജ് ആയിട്ട്. ബാക്കി പിന്നെ നോർമൽ ചെറിയ കേജുകൾ, ചെറിയ കേജുകളൊക്കെ. അതിലും ബ്രീഡിംഗ് ആവുന്നുണ്ട്. എന്നാലും ചെറിയ കേജൊന്നും ബ്രീഡിംഗിന് കുഴപ്പമില്ല. ഇല്ല, ചെറിയ സെറ്റപ്പ് മതി, അധികം അവരെ ഉപദ്രവിക്കാനാ മതി.
നല്ല രീതിയിൽ അതൊക്കെ നമുക്ക് വീഡിയോ അങ്ങനെ പോകുന്നതിനായിട്ട് കാണിക്കാം. അപ്പൊ ആദ്യം നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഇവിടെ പുറത്ത് പറന്ന് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആ പുറത്ത് പറന്ന് കളിക്കുന്നതിൽ തന്നെ കുറച്ച് വെറൈറ്റി യാഹു അങ്ങനത്തെ യാഹു, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് യാഹു എന്നുള്ളത്? യാഹു പറഞ്ഞാൽ ഈ പ്രാവിനെ നാടൻ പ്രാവിനും വേറെ സൗണ്ടിലാണ് അവര് കുറുകലും ഇതൊക്കെ, അതിന്റെ ആക്ടിവ് തന്നെ ആക്ടിവിറ്റി തന്നെ വേറെ രീതിയിലാണ് വരിക. അപ്പൊ ഇവിടെ യാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാവുണ്ട്, ആളുടെ കുറുകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻപ്രാവിനെ വേറെ തരാം സൗണ്ട്, സൗണ്ട് ഒന്ന് വ്യത്യസ്തം ഉണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ആളൊന്ന് കാണാം, സൗണ്ട് ഉണ്ടാക്കാന്ന് പറയുമ്പോ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ യാഹു നമ്മുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്, അത് ആരാണെന്നുള്ളത് കാണിച്ചു തന്നു. ഇതാണ് യാഹു, ഈ പോകുന്നു ആള് ആള് നിക്കണില്ല. ഇതാണ് യാഹു എന്ന് പറയുന്ന പ്രാവ്, കാണുമ്പോ ഒരു നാടൻ പ്രാവിനെ പോലെയാണെങ്കിലും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ആ കണ്ണും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കണ്ണിന്റെ റൗണ്ടിൽ എന്താ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നല്ലോ, റിംഗ് ഒക്കെ വരുന്നത്. ഇതിപ്പോ കുറുകുന്ന ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആകെ നമ്മളെല്ലാരും കൂടെ വന്ന് നിൽക്കണ ആളെ പേടിച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തോന്നില്ല. അപ്പൊ ഇതാണ് ഇതിന് പേരുണ്ടോ? അവിടെ ഇല്ലില്ല, സിംഗിൾ മെയിൽ മാത്രമേ. ഇതിപ്പോ നമ്മള് നാടൻ പ്രാവിനെ ഇങ്ങനെ ഇപ്പൊ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ, ഇപ്പൊ ഒരാള് അറിയാത്ത ആൾക്കാർ വന്നിട്ട് കുറുകണ കാണാതെ എടുക്കണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അത് നമ്മള് വീഡിയോ എടുത്ത് വെക്കും, കുറുകുമ്പോ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. നമുക്കിപ്പോ എന്തായാലും ഭാഗ്യമില്ല, അതുകൊണ്ട് ഇനിയിപ്പോ അടുത്തൊരു വട്ടം നമുക്ക് വരുമ്പോ സൗണ്ട് ഞാൻ വീഡിയോ എടുത്ത് അയച്ചാൽ മതി. അപ്പൊ നമ്മള് സെപ്പറേറ്റ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ചിരി വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതെന്താ സംഭവം? അത് കൂടാനുണ്ടത് എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ്. എക്സ്പെൻസ് എന്ന് മാത്രല്ല, അവരിക്കുന്ന ഒരു ഇത് കാണുന്നില്ലേ, നല്ല രണ്ടുപേർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ലോകം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അവരിക്കുന്നത്. ഇത് നാടൻ പ്രാവാണെന്ന് തോന്നുന്നു. ഈ ഒരു പാത്രത്തിൽ ഇവര് ബ്രീഡാവാറുണ്ട്, കുട്ടികളൊക്കെ ഇറങ്ങാറുണ്ട്. പിന്നെ ഈ ബോക്സിന്റെ അകത്തൊക്കെ ബ്രീഡാവുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇടയ്ക്ക്, അത് റോളറാണ് കാളിപ്പെട്ടി കൊണ്ട് കൂടുണ്ടാക്കണമെന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾക്കൊരു കോളനി ഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കാർബോർഡും സെറ്റപ്പ് ചെയ്യാവുന്നുള്ളൂ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇക്ക കാണിച്ചു തരണേ. ഇപ്പൊ ഇതിന്റെ അകത്ത് ഏത് പ്രാവാണുള്ള റോളർ? റോളർ ഒന്ന് പുറത്തേക്ക് നിർത്തി കാണിക്കും. ഇതാണ് റോളർ, ഇതിന്റെ കണ്ണ് നോക്കിയാ മതി, വെള്ള കണ്ണാണ്. ഇതിന്റെ കണ്ണ് നോക്കിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണക്കാ? ഇതെന്ന് പറയുമ്പോ നമ്മള് പറവയുടെ ഇതിൽ തന്നെയാണ് ട്രെയിൻ ചെയ്തിട്ട് നമ്മള് പറത്തുക. പറവയുടെ തന്നെയാണ്, മറ്റേ മാരി സിനിമയിലൊക്കെ ഇങ്ങനെ പറത്തി വിടുമ്പോ ബെൽറ്റടിക്കണ പ്രാവാണത്, അതാണിത്. നമ്മളിപ്പോ ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ പറപ്പിക്കുക, അപ്പൊ ഇത് റോൾ അടിക്കും. അപ്പോ നമ്മളെ റോളറിന്റെ പേരാണിത്, ബ്രീഡിംഗ് പേരാണത്. അതിന് മെയിൻ ആയിട്ട് അതിന്റെ കണ്ണും പിന്നെ റോളിങ്ങിന്റെ ഇതും അനുസരിച്ചാണ് അതിന്റെ പൈസ. പിന്നെ അതിനൊരു ചിക്ക് ഇറങ്ങിണ്ട്, രണ്ടും വൈറ്റ് കളറിലാണ് കണ്ണ് വരുന്നത്. വൈറ്റ് കളർ ഇവരെ ചിക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ചിക്ക് ഞാൻ കാണിച്ചു. ഇതിനും ഇതിനും വൈറ്റ് കണ്ണ തന്നെ, രണ്ട് കണ്ണും വൈറ്റ് കണ്ണെന്നെ വരാല്ലേ, രണ്ട് കണ്ണും വൈറ്റ്. ഇത് കൂടുതലും തമിഴ്നാട് ഏരിയകളിലാണ് തോന്നുന്നത്, ഇതിന്റെ ഒക്കെ ഒരു മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ പൊന്നാനി ഏരിയയിലുണ്ട്, നമ്മളെ ഏരിയയിൽ പിന്നെ റോളർ അങ്ങനെ ഉണ്ടാവില്ല, പറവയാണ് നമ്മളെ ഏരിയയിൽ ഉണ്ടാവില്ലേ കൂടുതലും. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചാണ് ഇതിനൊക്കെ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ പറന്ന് കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബെൽറ്റ് അടിക്കുന്നതിനനുസരിച്ചാണ് ഇപ്പൊ റേറ്റ്. ഇതേപോലത്തെ റോളർ പേജിന്റെ ഒക്കെ ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് റേറ്റ് കൊടുക്കും? നമ്മള് പീസ് ഒരു 1000 rupees വെച്ചിട്ട്. അതെല്ലാം കുറവ് പോലെ വളർത്താൻ പറ്റുന്ന നമുക്ക്, അതിനാലും കുറവിലും കിട്ടും. പിന്നെ ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ്, നമ്മളനുസരിച്ച്. ഇത് നമ്മളുള്ള അടുത്തൊരു പേരാണ് പറവ, ഇതിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട്. ഇത് ബ്രീഡിംഗ് പേരാണ്, ഇത് മെയിലും ഇത് ഫീമെയിലും.
ടൈമിങ്ങിന് അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ക്വാളിറ്റിയും മെയിൻ ഘടകമാണ്. നമ്മളുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ്. പിന്നെ ഒരു സിംഗിൾ മെയിലും ഉണ്ട് ഇവിടെ. ഇല്ല, ഉള്ള കൊടുത്തു ഞാൻ. പിന്നെ നമുക്കുള്ളൊരു ഹോമറാണ്. കാർബോർഡ് ബോക്സിലാവുമ്പോഴും ഉള്ളില് ഇവര് തന്നെ ചുള്ളിയും കമ്പുകളൊക്കെ ഓരോ പേരും ഓരോ ബോക്സിൽ കയറിയിരിക്കും. പിന്നെ വേറെ തന്നെ അതിൽ അടുപ്പിക്കൂല. പിന്നെ ഇതിലെ ക്രോസ് ക്രോസുകളാണ്. അതൊരു ക്രോസ് പ്രാവാണ്, നാടനിലെ ക്രോസ്. തൊപ്പി ഇറങ്ങിയിട്ടുള്ളത് നമ്മളതില് അടുത്തുള്ള ഒരു വെറൈറ്റിയാണ് ഡബിൾ കണ്ണി. ഡബിൾ കണ്ണി ഇതിന് രണ്ട് കണ്ണും വേറെ വേറെ, ഒരു കണ്ണ് കളറും ഞാൻ ട്രെൻഡിനനുസരിച്ച് രണ്ടു മൂന്ന് പേര് സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ആകെ ഒരു പേരുള്ളൂ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. പിള്ളേര് കൂടുതലും അന്വേഷിച്ചു വൈറ്റാണിത്. ഡബിൾ കണ്ണിലെ ഇതിന് രണ്ട് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഒരെണ്ണം വെറൈറ്റി കളറ്. പിന്നെ ഒരു ചിക്കും കൂടി ഉണ്ട്. രണ്ട് ചിക്സ് ഉണ്ട് ഇപ്പോ കയ്യില്, ഇതായി വരുന്നുള്ളു. അതെ അതെ. ഡബിൾ കണ്ണി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാനെ വിളിച്ചാൽ മതി. ഇത് കറക്റ്റ് ആയിട്ട് ആയിട്ടില്ല, കുറച്ചുകൂടി ടൈം എടുക്കും. ഇതേപോലെ തുടക്കത്തില് രണ്ട് കണ്ണും ഒരുപോലെ തന്നെ വരിക, പിന്നെ രണ്ട് മാറിയിരിക്കുക. വട്ടം കാണാനായിട്ടുണ്ട്. വീഡിയോയിൽ എത്ര മാത്രം കാണുന്ന അറിയില്ല. കുറച്ച് കഴിഞ്ഞാലാണ് കേറുന്നത്. കളർ ബ്ലാക്ക് ആയിട്ടും മറ്റേതൊരു വൈറ്റ് ഷെയ്ഡും ഉണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് തെളിഞ്ഞു വരും. പിന്നെ നമുക്ക് ഇവിടെ വേറെ ഗാഡിക്കാനൊക്കെ ചാടി കളിക്കിട്ട് കിടന്നിട്ട് അതുപോലൊക്കെ നമുക്ക് എന്തായാലും കാണിക്കട്ടോ. അതിന് മുന്നേ ഇവിടെ കവറേജ് തീർക്കാത്ത കുറച്ച് പ്രാവുകളുണ്ട്. എല്ലാ നാടൻ പ്രാവുകളെയും എല്ലാത്തിനെയും കാണിക്കുന്നില്ല. അപ്പൊ കാണിക്കാൻ നമുക്ക് അതേ സമയം. ആ ഒരു ടൈഗർ പോലത്തെ ഒരു വീട് നമ്മൾ ശരിക്കും കാണിക്കും. നമ്മളൊരു ഫ്രണ്ടിൻ്റെ എടുത്താണ്, കളറ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ് സത്യം പറഞ്ഞാൽ. അതിനോട് ടൈഗർ കളറായിണ്ട്. ടൈഗർ നല്ല അടിപൊളി ടൈഗർ അല്ലേ. അടിപൊളി കളറാണ്. കളർ കണ്ടാൽ തന്നെ ആർക്കാലും ഇഷ്ടപ്പെടും. ഇതൊക്കെ കൊടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ. ഇത് നമ്മളൊരു ഇഷ്ടപ്പെട്ട പേടാണ്. രണ്ട് ചിറകൊന്ന് നിർത്തിയിട്ടുണ്ട്. നല്ലൊരു ടൈഗർ പാറ്റേൺ വന്നിട്ടുള്ളത് അല്ലേ. കറക്റ്റ് ടൈഗർ തന്നെയാണ്. നല്ല അടിപൊളി കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ആക്റ്റീവ് ബേർഡ് ആണ്. മെയിൽ ബേർഡാന്ന് തോന്നുന്നുണ്ട്. മെയിൽ ബേർഡ്. ഇനി വലിയ ബ്രീഡിംഗ് കേജിൽ ഏതൊക്കെ പ്രാവുകളുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഇനി നമ്മളെ ഉള്ള ഗ്ലാഡിറ്റാനുണ്ട്. അത് പെയറില്ല, സിംഗിൾ മെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫാൻഡേയിൽ ഉണ്ട്, ബൊക്കാറുണ്ട്. ബൊക്കാറുണ്ട്. താഴത്ത് ഫാൻഡേയിൽ
പിന്നെ സാറ്റ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഫാൻഡൈലിന്റെ കളക്ഷനിലേക്ക് പോവാം. അതവിടെ ചിക്കുകളാണ്. ചിക്കനെ പിടിച്ച് പേരാക്കിട്ടില്ലേ. ഇതൊരു പേരുണ്ട്. ആ നേരത്തെ കാണിച്ചു. ഒക്കെ നല്ല നിസ്സാരമായിട്ടുള്ള കൂടെ തന്നെയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്? സ്വന്തമായിട്ട് അരക്കര നെറ്റ് വാങ്ങിച്ചിട്ട് ടൈഗർ കളർ വന്നിട്ടില്ല. ടൈഗർ ആണ്. നല്ല ചിറകൊന്നും ചിറക്കാൻ നമുക്ക് എപ്പോഴും ഭംഗി കാണിക്കും. നല്ലൊരു ടൈഗറിൽ വന്നിട്ടുള്ളേ. മറ്റേ ഒരു കോഫി കളർ ആണ്. വളരെ ചെറിയ കൂടാണ് കേട്ടോ. നിങ്ങളിപ്പോ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. ഒരുപാട് വലിയ കേജ് ഒന്നല്ല, ചെറിയ കേജാണ്. പക്ഷെ എന്നിട്ടും എഗ് ചെയ്യുകയും ചെയ്യും. റിസൾട്ട് ഉണ്ടാവൂലേ? നല്ല റിസൾട്ട് ഉണ്ട്. അതിന് തീറ്റ കൊടുത്തിട്ടുള്ള എന്താണ്? നമ്മളിവിടെ തീറ്റ കൊടുക്കണേ, നമ്മള് ഓരോ ഐറ്റംസ് ഇങ്ങനെ കിലോ കണക്കിന് വാങ്ങിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കണാണ്. നമ്മളെ ഹൈലൈറ്റ് കൂടുതലും മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇടുന്നുണ്ട്. നല്ല നന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പൊ മഞ്ഞൾപ്പൊടി കൂടുതൽ അസുഖങ്ങൾ നമുക്ക് വരാറില്ല ഇവിടെ. ഇതിന് താഴത്ത് ഇവിടെ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് പോകാതിരിക്കാനാ. ആ അടിയിലേക്ക് വേസ്റ്റ് മറ്റേ പ്രാവുള്ള മേത്ത് വീഴാതിരിക്കാൻ. അപ്പൊ ഇതേപോലെ ചെറിയ കേജ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറക്കഷ്ണം അല്ലെങ്കിൽ ഇഷ്ടിയൊക്കെ വെച്ച് കൊടുത്താൽ കയറി ഇരുന്നിട്ട് നമ്മള് ആ പാത്രം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ടാണ്. അതും കൂടി ഉദ്ദേശിച്ചാണ് നമ്മളിങ്ങനെ മരട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രീഡിംഗ് ഉണ്ടാവും. ബ്രീഡിംഗിനും വലിയ പ്രശ്നമൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലുള്ള പേര് ഏതാണ്? ഏത് കളറാണ്? അതും ഏകദേശം ടൈഗർ തന്നെയാണ്. ടൈഗർ പോലത്തെ ഒരു കളർ തന്നെയാണ്. ഇവർക്ക് ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടില്ല. ബ്രീഡിംഗ് ആയിട്ടില്ല. ആ ബ്രീഡിംഗ് ആയിട്ട് ഇപ്പൊ മഴക്കാലം കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാരെയും ബ്രീഡിപ്പിക്കുന്നില്ല. ഇല്ല ഇല്ല, ഒന്ന് വേറെ ഇളക്കി ഒരാഴ്ച മുമ്പ് വേറെ ഇളക്കിയിട്ട് റെസ്റ്റ് ചെയ്തിരിക്കേ. ചിക്ക് ഇറങ്ങാറുണ്ടോ? ആ ഇതിന് ഒരു വട്ടം ചിക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അതല്ല ഇതിന്റെ ഇപ്പൊ നമ്മള് ഫാൻഡേലൊക്കെ ചിക്ക് എന്ത് റേറ്റ് ആണ് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കാൻ പറഞ്ഞു. എന്നാ ചിക്ക് 1700 റുപ്യ പീസ്. ഇത് പെയർ ചിക്ക് അത്യാവശ്യം നല്ല കളറുള്ള കുട്ടികളൊക്കെ തന്നെ കിട്ടാറില്ലേ? അതെ അതെ. അപ്പൊ ഇനി ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് മാക്പീഡ് അതിന് വേറെ ഇളക്കി കുറച്ച് ക്ഷീണുണ്ട്. ഇവരൊക്കെ താഴത്തുള്ള ഈ രണ്ട് പേരും വേരളക്കിട്ടിരിക്കുന്നുള്ളൂ. അതെ, മൊത്തം വേരളക്കിനാണ്. ഇതിന് കുറച്ച് ക്ഷീണം പിടിച്ചിട്ടുണ്ട്. നല്ലൊരു വീട് തന്നെയാണ്. കപ്പക്കെട്ട് കയറിയുണ്ട്. ഇപ്പോ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മള് ആ ഒരു സൈഡിലുള്ള പ്രാവുകളൊക്കെ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഇവിടെ മുകളിൽ പറന്ന് കളിക്കുന്നവരെയും എല്ലാരെയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കുള്ളതെന്ന് പറയാനായിട്ട് ഇവിടെ ഒരു മൂന്നാല് ബ്രീഡിംഗ് പേരുണ്ട്. അതുപോലെ വേടിറ്റാനും. അപ്പൊ ഇവരൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മളെ ഉള്ള ഒരു പേര് ഫാൻഡൈലാണ്, ചിക്സ് ആണ്. ക്ലാസിക് ആൽമണ്ടിന്റെ ഞാൻ ഈ കേജിനെ കുറിച്ച് ഒന്ന് പറയട്ടെ. ഇതിപ്പോ ഇക്ക പറഞ്ഞതേ ഇവിടെ നിന്നിട്ട് ഇതുവരെ ഒരു കേജ് ആയിരുന്നു. ഒരു കേജ് 2.5 അടി നീളം. അതുപോലെ ഇങ്ങോട്ട് 2.5 അടി. ഈ ഒരു കേജിനെ സെന്ററിൽ കൂടെ ഒരു പകുതി നെറ്റ് കൊടുത്തിട്ട് രണ്ട് കേജ് ആക്കിയിരിക്കണം. രണ്ട് കേജ് ആക്കി എന്നിട്ട് ഒറ്റ ഡോറ്. ഒറ്റ ഡോറ്. അപ്പോ ഇതിന്റെ ഉള്ളിൽ തന്നെ 2 കേജ്. നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് അല്ലേ? എന്നിട്ട് ഇതിലാണ് ഇപ്പൊ പ്രാവിന് ഇട്ടിട്ടുള്ളത്. ബ്രീഡ് ആവുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ? ആ ഇതിലും ബ്രീഡ് ആവുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ടും കാണിക്കുന്നുണ്ട്. ഇത്രയും ചെറിയ കേജ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവുകളൊക്കെ ഇടാലേ? അതെ അതെ. ഇതിപ്പോ വെറുതെ ഒരു ടെസ്റ്റിന് പേറേജില്ലെന്നുള്ള വേറെ പ്രാവുകൾ ഇല്ലാത്തോണ്ട് വെറുതെ ഇങ്ങനെ ഇട്ടേച്ചില്ലെന്നാ പറഞ്ഞത്. ആ ഓസ്ട്രേലിയൻ വൈറ്റ് ഫീമെയിൽ ആയതുകൊണ്ട് പിന്നെ അതിനെ വെറുതെ ഉണ്ടാച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. നമുക്കപ്പോ ഈ സൈഡിന്ന് തുടങ്ങാലേ? ഇത് നമ്മളെ ഉള്ള ഒരു ചിക്സ് ആണ്. ഇതിന്റെ ഒരു പേരാണ് അത് എടുക്കുന്നത്. ബ്ലാക്ക്, പ്യുവർ ബ്ലാക്ക് അല്ല. ഇത് 9 കള്ളിയുണ്ട്. 9 കള്ളിയിലെ നമ്മൾ ക്ലാസിക് ആൽമണ്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളാണ്. ക്ലാസിക് ഇതിന്റെ പേർ കൊടുത്തിട്ടുണ്ട്. പേരൻസ് കൊടുത്തിട്ടുണ്ടോ? പേർ ഇവിടെ ഉണ്ട്. ഇത് ഇവരുടെ ഒരു ബ്രീഡിംഗ് കേജ് സെറ്റപ്പിൽ അല്ലെങ്കിൽ പോലും ഇതിലും ബ്രീഡായി കിട്ടാറുണ്ട്. ബ്രീഡായി കിട്ടാറുണ്ട്. ഇതിപ്പോ ഇതിൽ കൊടുക്കുന്ന മാക്സി ഉണ്ട്. അത് എഗ്ഗിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
ഒരുക്കത്തിലാണ്. ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മേടാണ്, ഫുൾ ടൈം അടിയാണ്. അതിന്റെ ഫീമെയിലെ കാണിച്ചിരുന്നില്ല, അതൊരു സിറാസാണ്. ഇത് നമ്മളുള്ള ഒരു പറവാണ്, മെയിലാണ്. സിംഗിൾ ആയിട്ട് കിടക്കണാണ്, നമ്മൾ പറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ സെയിലിന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ആർക്കെങ്കിലും ഇപ്പൊ ഏതെങ്കിലും പ്രാവീണ്യത്തിൽ കണ്ടതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. മെസ്സേജ് അയച്ചാലും മതി വാട്സാപ്പിൽ. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിക്ക മറുപടി വരും. റിപ്ലൈ വരും. പിന്നെ അപ്പുറത്തെ കള്ളിയിൽ ഏതാണ്? പിന്നെ നമുക്കുള്ളത് ഒരു സാറ്റും പിന്നെ കൊമ്പർണറും. അങ്ങനെ അതിന്റെ പേരുകൾ സെയിലായി. ഓരോരുത്തരും ഇങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്തേക്ക് മാറി കൊടുക്കണാണ്. ഇനിയിപ്പോ ഈ രണ്ടു സിംഗിൾ ആണ്, അതില് സാറ്റ് മെയിലും കൊമ്പർണർ ഫീമെയിലും. ഇനി നമ്മളുള്ള ഒരു സിംഗിൾ മെയിലാണ് ഗ്ലാഡിറ്റാനോ. നല്ല ആക്റ്റീവ് പേടാണ്. ആള് മറ്റേ പേരെ നാടൻ ഫീമെയിൽ ഇട്ടെടുത്തപ്പോ അതിന്റെ പിന്നിൽ കിടന്നു കൊടുക്കുന്നില്ലേട്ടുള്ളതാണോ? ആ അതും ഇത് സെയിലായുള്ളതാണ്. സെയിലായിട്ടുള്ള ഇനി മരത്തിന്റെ മുകളിൽ കൂട് കൂട്ടിട്ടുള്ളത്. ഇത് അടുത്ത എഗ്ഗിങ് ഉള്ളതാണ്. ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒരാളെ ക്ലാസിക് ആൽമണ്ട്. നല്ല സെറ്റപ്പ് കൂടെ കേജിലും ഒരു ചെറിയ എഗ്ഗ് ചെയ്ത് കുഴപ്പമില്ലാണ്ട് കുട്ടികളെ വിളിച്ചതല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഈ ഒരു കല്ലിന്റെ മുകളിൽ മറ്റേ ഇഷ്ടിക്കാമലാണ് ഫുള്ള് കളിയിലിരിക്കുകയാണ്. ഈ മെയിൽ ബേർഡ് ആൽമണ്ട് ആയിരിക്കും. ക്ലാസിക് ആൽമണ്ട് കുട്ടികളെ ഇറങ്ങായിട്ടുണ്ടായിരുന്നു. ഇത് ഇതിന്റെ പെയറിംഗ് ആയിട്ടുള്ളൂ. ഇവർ രണ്ടും കൂടെ പെയർ വെച്ചിട്ടില്ലേ? ഫസ്റ്റ് ടൈം എഗ്ഗിങ് കിട്ടിയിട്ടില്ല. എഗ്ഗ് ചെയ്തിട്ടില്ല. അതില് മരപ്പൊടിയുടെ മറ്റേ തിളന്നിട്ട് എഗ്ഗ് ചെയ്യാനുള്ള പാത്രത്തിലും മരത്തിന്റെ ആ ഒരു തിളന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പേടാണ് ആ ക്ലാസിക് ആൽമണ്ട് മെയില്. നമ്മ സ്ഥിരം കസ്റ്റമറാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് കസ്റ്റമേഴ്സ് എത്തിയിട്ടുണ്ട്. ഇവിടത്തെ ഫുഡ് കഴിച്ച് ജീവിക്കുന്നവരാണ് അവരൊക്കെ. നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത് നോക്കാം. തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും, ആൾക്കാർ ഉള്ള കാരണം. ഒരാളവിടുന്ന് മെല്ലെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ട് താഴ്ച്ചിറങ്ങി വന്നിട്ട് കഴിക്കുന്നു. ഇവരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരാവൂലേ? അതെ അതെ, ഉച്ച ടൈമിലാണ് അവര് വരിക. ഇവിടുത്തെ സ്ഥിര അതിഥികളാന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും വരും, സമയാവണല്ലോ. നമ്മുടെ കൂട്ടീന്ന് ഒരാള് ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്തൊരു പേരാണ് ബൊക്കാറോ ഡബിൾ ക്രസ്റ്റ്. ഇത് ബ്രീഡിംഗ് പേരാണ്. ആ ബ്രീഡിംഗ് പേര്. അപ്പൊ ഇതിനെ കാണിക്കാണ്ട് പുറത്ത് നിറച്ച് എല്ലാവരും മോളിൽ കയറി എടുത്തു.
നമ്മളിവിടുന്ന് ശ്രദ്ധ മാറി കഴിഞ്ഞാലും എല്ലാവരും തന്നെ തകർക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കിടന്ന് തിരിച്ചു വരാം. ബൊക്കാറോ ഒരു പേരുണ്ടല്ലേ, പേര് ബൊക്കാറോടെ വൈറ്റ് കിട്ടണം. പിന്നെ നാടൻ പ്രാവ് നമുക്കിപ്പോ ഒരു പിള്ളേര് വന്നിട്ടുണ്ട്, രണ്ട് പിള്ളേര്. നമ്മളെ അയൽവക്കത്തുള്ളവർ തന്നെയാണ്, പ്രാവിനെ വാങ്ങിക്കാൻ മാത്രം. അവിടെ രണ്ട് പോന്നോ, നമ്മള് വീഡിയോ എടുക്കലും ഡ്രസ് എടുക്കണ്ട, വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കട്ടെ. കടന്നു പിന്നെ നമ്മള് വീഡിയോ എടുക്കാനായിട്ട് നിന്ന സമയത്താണ് ഇവര് രണ്ടാളും വന്നത്. ഇപ്പൊ നമ്മള് കാണിച്ചില്ലേ, ഇതില് ഇവരൊക്കെ നമ്മളെ സബ്സ്ക്രൈബർ ആണെന്നാണ് പറയുന്നട്ടാ. വീഡിയോസ് കാണാറുണ്ട് അവിടെ, നമ്മളെല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇപ്പൊ വന്നപ്പോഴാണ് എന്നോട് ചോദിക്കണത്, നമ്മളെ ചാനലിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ഥലവും കാര്യങ്ങളൊക്കെ. ഇവരൊക്കെ നമ്മളെ സബ്സ്ക്രൈബർ ആണ്. ഇക്കാടെ ബന്ധുവാന്നാണ് പറഞ്ഞതല്ലേ, ഇവര് രണ്ടാളും കുടുംബക്കാരാണ് ഇവര്. അപ്പൊ എന്തിനാ മേടിക്കാനാ വന്നപ്പോ? ഫാൻഡെയിൽ ചിക്സിന്, ഫാൻഡെയിലെ ചിക്സിന് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നിസാർക്കാടെ വീട്ടിലെ കാഴ്ചകൾ എനിക്ക് നിങ്ങൾക്ക് മുന്നിലോട്ട് കാണിക്കാനായിട്ടുള്ളത്. നമ്മൾ നിസാർക്കാടെ പ്രാവുകളൊക്കെ ഉണ്ട്, ലോഫ്റ്റും കാര്യങ്ങളെല്ലാം കണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. നിസാർക്കൊക്കെ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനായിട്ടുണ്ടോ? നമുക്കൊരു ചാനലുണ്ട്, ബേഡ്സ് ലവർ എന്നാണ് പേര്. അതിന് ലിങ്ക് ആൾക്ക് കൊടുക്കാം. ഇക്കാക്കും ഇതേപോലെ യൂട്യൂബിലൊരു ചാനലുണ്ട്, പ്രാവുകളും പക്ഷികളൊക്കെ കൂടെ വീഡിയോ എടുത്തിട്ടാണ് ആൾ അതിലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും കയറിയിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ സെയിൽ ചെയ്യാനായിട്ട് കുറേ പ്രാവുകളുണ്ടെന്ന് ഞാൻ വീഡിയോയിലുടനീളം പറഞ്ഞിരുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രാവുകളെ മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കാക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ താല്പര്യമുള്ള പോലെ മേടിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മളോട് നിസാർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസാർക്കയുടെ ഒരു ബന്ധുവിൻ്റെ വീടൊരു അടുത്തുണ്ട്. അവിടെ എന്താണ് വളർത്തുന്നത്? പറവ. അവിടെ പറവയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഫാൻസി പറവൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്, രണ്ട് ലോഫ്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ അടുത്തൊരു ഞായറാഴ്ചത്തെ വീഡിയോയിൽ നമ്മുടെ നിസാർക്കയുടെ ബന്ധുവിൻ്റെ ലോഫ്റ്റ് നമ്മളെന്തായാലും പോയി കണ്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സന്ദീപേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ സന്ദീപേട്ടൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മളെല്ലാ വീഡിയോയിലും സന്ദീപേട്ടനും ഉണ്ട് കൂടെ, കാരണം നമുക്ക് പ്രാവ് വളർത്തുന്ന ഫീൽഡായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വട്ടം പരിചയപ്പെട്ടാൽ മതി. നമുക്ക് വർഷങ്ങളുടെ പരിചയമൊന്നും വേണ്ട, വർഷങ്ങളുടെ പരിചയങ്ങളൊന്നും വേണ്ട. അത് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആകെ കുറച്ച് നാളത്തെ ഒരു പരിചയമുള്ളൂ. പക്ഷേ ആൾ എപ്പോൾ വിളിച്ചാലും നമ്മളെ കൂടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഓടി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു ഇതുവഴി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സന്ദീപേട്ടൻ ഒരു സുഹൃത്തുണ്ട്, ആളുടെ കയ്യിൽ ഫാൻഡെയിലൊരു കളക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഓണം കഴിയുന്നതോട് കൂടിയിട്ട് ആ വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ വരും. അപ്പോ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ ഇക്കാട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുക. അതുപോലെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കല്ലേ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ അടുത്ത ഞായറാഴ്ച തന്നെ നല്ലൊരു വീഡിയോ വരും. അതിനുള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീഡിയോസ് വരുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ഗുഡ് ബൈ ഗായ്സ്.